വെൽക്കം ബാക്ക് ടു എം ടി ടെക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഓരോ ഭാരതീയനും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു പ്രധാന സ്ഥലത്തേക്കാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തരാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ഒരു മഹാത്മാവിൻ്റെ സ്മൃതി മണ്ഡപത്തിലേക്കാണ്, ഡൽഹിയിലെ രാജ്ഘട്ട്. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെയാണ് രാജ്ഘട്ട് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മെട്രോ സ്റ്റേഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. രാജ്ഘട്ടിന്റെ എൻട്രി ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ മഹാത്മാവിന്റെ ഒരു ഫലകമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ യാതൊരുവിധ പാർക്കിംഗ് ഫീയോ എൻട്രി ഫീയോ ഒന്നും ഈടാക്കുന്നില്ല. പിന്നെ ജസ്റ്റ് ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്, അത് പിന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു ചെക്കിങ്ങേ ഉള്ളൂ. അല്ലാണ്ട് യാതൊരുവിധ ഫീസും ഇവിടെ ഈടാക്കുന്നില്ല. അങ്ങനെ ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറി. ശരിക്കും പറഞ്ഞാൽ നല്ല നീറ്റായിട്ടുള്ളൊരു പ്ലേസ് ആണ്. കുറേ ചെടികളും കുറേ അലങ്കാര പുഷ്പങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ശരിക്കും ഗാന്ധിജിയുടെ ഒരു കൺസെപ്റ്റ് പോലെ തന്നെയാണ്, ഒരു സ്വച്ഛ് ഭാരതിൻ്റെ രീതി തന്നെയാണ്. കാരണം ഇത്രയും മരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും അതിൻ്റെ ഒരു ഇല പോലും ഇതിൻ്റെ അകത്ത് വീണിട്ടില്ല, അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ നമ്മൾ ഈ പോകുന്ന വഴികളിലൊക്കെ ഗാന്ധിജിയുടെ മഹത് വചനങ്ങൾ ഫലകങ്ങളിലും മാർബിളിലും ഒക്കെ ആയിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ രാജ്ഘട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം മാത്രമല്ല, ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരുപാട് മഹത് വ്യക്തികളുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. രാജീവ് ഗാന്ധിയുടെ വീർഭൂമി, ഇന്ദിരാഗാന്ധിയുടെ ശക്തിസ്ഥലം, അങ്ങനെ തുടങ്ങി ഒരുപാട് വ്യക്തികളും രാജ്ഘട്ടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതെല്ലാം നമുക്ക് സന്ദർശിക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നടന്നു പോകാനുണ്ട്. ഒരുപാട് വലിയൊരു സ്ഥലമാണ്, അപ്പോൾ കുറച്ച് നടന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ. പിന്നെ ഇവിടെ രഘുപതി രാഘവ രാജാറാം എന്നൊരു ഗീതം ചെറിയ സ്പീക്കറൊക്കെ വെച്ചിട്ട് ഒരു പതിഞ്ഞ ശബ്ദത്തിൽ ഇവിടെ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു സമാധാന അന്തരീക്ഷമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. ഒരു നമ്മുടെ ഡൽഹിയിലെ ഒരു ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ബഹളങ്ങളോ ഒന്നും ഇല്ലാണ്ട് നല്ലൊരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വലിയ സ്പേസ് ആണ്, അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഒരു പ്രകൃതി ആസ്വദിക്കാൻ അതൊക്കെ നല്ല നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴേക്ക് ഒരു മുകളിലേക്ക് വലിയൊരു സ്പേസ് ഉണ്ട്, പിന്നെ അവിടെ നിന്ന് താഴേക്ക് നമ്മൾ നടന്നിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതൊരു ചെറിയൊരു പാസേജ് പോലെ ഉള്ളിലേക്ക് നമുക്ക് പോകണം, നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ചെരുപ്പൊക്കെ നമ്മളിവിടെ അഴിച്ചു വെക്കണം. അതെല്ലാം അതൊന്നും ഫീയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല, നമ്മളൊന്ന് സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം നോക്കിയിട്ട് അവിടെ അഴിച്ചു വെച്ചിട്ട് നമുക്ക് അകത്തേക്ക് പോകാം. നമ്മൾ രാഷ്ട്രപിതാവിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തിയിരിക്കുകയാണ്. ഒരു ബ്ലാക്ക് കളർ മാർബിളിലാണ് ഇതിങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കാണാൻ വേണ്ടി പറ്റും 4 ചുമരുകളിലും വൈറ്റ് കളർ മാർബിളിൻ്റെ ഒരു ചുമരുകൾ പോലെ. വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഈ 24 മണിക്കൂറും അണയാതെ കത്തുന്ന ഒരു ജ്വാലയുണ്ട്, അത് നമ്മുടെ മഹാത്മാവിനുള്ളൊരു ആദരവായിട്ടാണ് ഇവിടെ സൂക്ഷിക്കുന്നത്. അതിങ്ങനെ 24 മണിക്കൂറും ജ്വലിച്ചുകൊണ്ടിരിക്കും. പിന്നെ നല്ല ഭംഗിയായിട്ടുള്ള പൂക്കൾ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ഡെയിലി അവർ മാറ്റി പുതിയ ഫ്രഷ് പൂക്കളാണ്. നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് നല്ല നീറ്റായിട്ടിരിക്കുകയാണ്.
ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ പണ്ട് ബുക്കിൽ വായിച്ചറിഞ്ഞ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും ബൈഹാർട്ടാണല്ലോ മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഓർമ്മ വരും. ശരിക്കും പറഞ്ഞാൽ കുറച്ച് സമയം നമുക്കിവിടെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ തോന്നും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും നമുക്കിങ്ങനെ വലം വെച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ നോക്കി പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് നമുക്കിങ്ങനെ നിൽക്കാൻ വേണ്ടി പറ്റും. പ്രാർത്ഥനാലയത്തിൽ വെച്ച് ഗാന്ധിജി വെടിയേറ്റ് വീഴുമ്പോൾ അവസാനമായി പറഞ്ഞ ഹേറാം എന്ന വാക്കും സ്മൃതി മണ്ഡപത്തോട് ചേർന്ന് തന്നെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നമ്മളെല്ലാവരും തീർച്ചയായും ഈ ഒരു സ്ഥലം സന്ദർശിച്ചിരിക്കണം. നമ്മുടെ കുട്ടികളെയും കൂടെ ഈ സ്ഥലം കാണിക്കണം, എന്നിട്ട് അവർക്ക് ചരിത്രത്തെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് എം ടി ടെക്.